ഹലോ ഹായ്, ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ലാട്ട് ഒരു അടിപൊളി സംഭവമാണ്. ഈ ഫോട്ടോയിലുള്ളത് എന്നതാണെന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. ചെറുതേനില്ലേ, അതെടുക്കുന്നത് എങ്ങനെയാണ് നമുക്കിന്ന് കാണാം. പിന്നെയുണ്ടല്ലോ, ഇത് എടുക്കുന്നത് ശാസ്ത്രീയമായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമല്ല. സാധാ നമ്മളിപ്പോൾ എടുക്കുന്നത് ഞാൻ ചുമ്മാ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ ലളിതമായിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നമ്മൾ എപ്പോഴും വയ്ക്കാറുണ്ട്, അപ്പോൾ ഏകദേശം 1 കൊല്ലം 1.5 കൊല്ലം ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് എപ്പോഴും നമ്മൾ തേനെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് കേട്ടോ ഇതെപ്പോഴും എടുക്കാൻ പറ്റിയ സമയം. പിന്നെ നമ്മളിത് കെട്ടി വെച്ചിട്ട് മുകളിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ താഴോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഈ മുളയുടെ അകത്താണ് നമ്മുടെ ഈ ചെറുതേനെല്ലാം ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുള പയ്യൊന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ റാണി ഉണ്ടാവും. അപ്പോൾ റാണി പറന്നു പോവരുത്. പിന്നെ അത് മാത്രമല്ല, റാണി മാത്രമല്ല, തേനീച്ചകൾ ആരും ഉപദ്രവിക്കാതെ പയ്യെ വേണം കേട്ടോ തുറക്കാൻ. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒറ്റയടിക്കങ്ങ് പറക്കും, മുകളിലോട്ടങ്ങ് ഒത്തിരി അങ്ങ് പറക്കും. അപ്പോൾ നമ്മൾ വളരെ പയ്യെ വേണം കേട്ടോ രണ്ട് ഓപ്പൺ ചെയ്യാൻ. കണ്ടില്ലേ ഒരു സൈഡിൽ മുട്ടയില്ലേ, ഈ തേനീച്ചയുടെ മുട്ടയും ഇപ്പുറത്തെ സൈഡിൽ പൂവിൻ്റെ പൊടിയില്ലേ, പൂമ്പൊടി അതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസം, ഇപ്പം തന്നെ ഇങ്ങനെ തേനി സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരും. കണ്ടില്ലേ, ഇതാ തേൻ കണ്ടോ, നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ട് അടിപൊളി സംഭവം. നമ്മളൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ തോണ്ടെടുത്ത് കഴിക്കാൻ തോന്നും. അതുപോലെ നല്ല ഫ്രഷ് സാധനമല്ലേ. ഞാനിനി കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ തേനീച്ചയുടെ മുട്ട. ശരിക്കും ഈ മാലയ്ക്കൊക്കെ മുത്ത് കോർക്കത്തില്ല, നല്ല പേള് പേള് പോലെ ഇരിക്കുന്നില്ലേ, നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്നതാന്ന് വെച്ചാൽ പൂവിൻ്റെ പൊടിയിൽ, പൂമ്പൊടി അതാണ് ഇപ്പുറത്തെ സൈഡിൽ മൊത്തം ഇരിക്കുന്നത്. പിന്നെ ഈ പൂമ്പൊടി വേറെ മെഡിസിൻ ക്യാപ്സ്യൂളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ തേനെടുക്കുന്നു, പിന്നെ നമ്മളിത് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. അതായത് ഇത്തവണ വെച്ചിട്ടുണ്ട്, ഇനി അടുത്ത തവണ നമ്മളിത് ഒരെണ്ണം കൂടിയും എക്സ്ട്രാ തേനീച്ച കൂടാക്കി വെക്കുന്നുണ്ട്, അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. മുള മാറ്റിയിട്ട് വേറൊരു ബോക്സിലും കൂടി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഇനി ഇതാണ് കേട്ടോ തേനീച്ച, കണ്ടില്ല വളരെ കുഞ്ഞ് തേനീച്ചയാണ്. ഈച്ചയുടെ പോലെ ഇതിന് കൊമ്പില്ല, അതുകൊണ്ട് തന്നെ നമ്മളെ കുത്തത്തൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് കടിക്കും, പക്ഷെ അങ്ങനെ വേദനയൊന്നുമില്ല. ഉറുമ്പ് കടിക്കുന്ന പോലെ അത്ര പോലും വേദന കാണത്തില്ല. ഇതിപ്പോൾ തുറന്ന വശം കുറച്ചങ്ങ് പറന്ന് മതിൽമയ്ക്ക് പോയിട്ടിരിക്കുവാണ്. ഇനി ഇതാ നമുക്കിനി തേനെടുക്കുന്നത് കാണാം കേട്ടോ. ഇതിൻ്റെ ഈ പൂമ്പൊടിയുടെ ഭാഗമില്ലേ, അവിടെയാണ് തേനും മൊത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്നതാ വേണ്ടതെന്ന് വെച്ചാൽ ആ പൂമ്പൊടി എടുക്കണം. പിന്നെ ഇതെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെവി മൂക്ക് വായ അതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നതാന്ന് വെച്ചാൽ ഇത് തുറക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നുണ്ടല്ലോ മൂക്കിലോട്ടൊക്കെ അങ്ങ് കയറിപ്പോവേ, ചെവിക്കകത്തൊക്കെ കയറിപ്പോവും, പിന്നെ അത് എടുക്കാനൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ മുഖം മൊത്തം ഒന്ന് കണ്ണൊഴിച്ച് ബാക്കിയെല്ലാം കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ചെവിയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ആ പൂമ്പൊടി മെല്ലെ ഇളക്കാണ്ട് വേണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെടുത്ത് കാണിച്ചു തരാം. കണ്ടില്ല അതിൻ്റെ അടിയിൽ നോക്കിയാൽ എത്ര തേനീച്ചകളോ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഷോ. പിന്നെ ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗമൊക്കെ തേനാണ് കേട്ടോ. ഇനി അത് നമുക്ക് ഇന്നെ ഓരോന്നോരോന്നായിട്ട് ഇനി എടുത്തിങ്ങനെ തേനിങ്ങനെ കളക്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇപ്പം നമ്മൾ കുറച്ചേരമൊന്ന് പൊന്തിച്ച് വെച്ചായിരുന്നേ ആ മുളയുടെ ഭാഗം. അപ്പം തേനൊഴുകി വരുന്നതാണ് കണ്ടോ. പിന്നെ ഈ പൂമ്പൊടി പറഞ്ഞ പോലെ നമ്മൾ കുറച്ചെടുക്കുന്ന ഭാഗം സൂക്ഷിച്ചെടുക്കണം കേട്ടോ. ഈ തേനീച്ചയ്ക്കൊന്നും ഉപദ്രവം ഉണ്ടാവാൻ പാടില്ലേ. എന്നുവെച്ചാൽ നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അവർ ചത്തുപോവുകയോ, പിന്നെ റാണി കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ റാണി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ റാണിയുടെ കൂടെ അങ്ങ് പോവും. അപ്പോൾ റാണീനൊന്നും ഉപദ്രവിക്കരുത്. അപ്പോൾ അത്രയും സൂക്ഷിച്ച് കെയർ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തേനൊരുകി വീഴുന്ന കണ്ടില്ലേ എന്നെ രസമല്ലേ, നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് ഗോൾഡൻ കളർ. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ തേനെടുത്ത് അപ്പം തന്നെ കഴിക്കാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നല്ല സൂപ്പർ സംഭവമാണ് ഇത്. രാത്രി ആ ചിവിടിൻ്റെ സൗണ്ടും എല്ലാം കൂടിയിട്ട് അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ തേന് നമ്മൾ അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞില്ലേ വേറൊരു ബോക്സിലും കൂടി വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സിലാണ്. അപ്പോൾ കുറച്ച് ഈ തേനീച്ചയുടെ മുട്ടയും പിന്നെ ഈ പൂമ്പൊടിയില്ലേ
അതും പിന്നെ നമ്മൾ ഈ പരിപ്പയിൽ വെച്ചില്ലായിരുന്നോ, ആ ഒരു കുറച്ചും കൂടി എടുത്തിട്ട് നമ്മൾ ഈ ബോക്സിൽ വയ്ക്കുവാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഒരെണ്ണം കൂടി അഡീഷണൽ ഉണ്ടാക്കാൻ പോവാം, അതായത് ഈ തേനീച്ചക്കൂടിൻ്റെ ഈ സംഭവം അഡീഷണൽ ഒന്നും കൂടി ബോക്സ് ആക്കാൻ പോവാ നമുക്ക്. അപ്പോൾ അടുത്ത് വല്ലാമ ഡബിളായിട്ട് കിട്ടുമല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കൂട്ടി 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 വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത്തവണ കളക്ട് ചെയ്തത് ഒരെണ്ണത്തിൽ നിന്നാണ്, ഇനിയും കളക്ട് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ. ഇനി നമുക്ക് എന്നതാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഈ സാധനം വയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തേനീച്ചകളൊക്കെ കുറച്ചൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കെട്ടി ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ ഇതിലോട്ട് വന്നിരുന്നോളും പയ്യെ. നമ്മൾ പിന്നെ ഒന്നും ചെയ്യൊന്നും വേണ്ട. പിന്നെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് ചുമ്മാ ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. കെട്ടേ അങ്ങനെയൊന്നും ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കൊരു ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതും കൂടി വെച്ചിട്ട് കണ്ട സാധാ നമ്മുടെ ബോക്സ് പോലത്തെ ഒരു ബോക്സ്, അതും കൂടി വെച്ചിട്ട് നമ്മളിപ്പോൾ കയറിട്ട് കെട്ടിയോ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ടൈറ്റാക്കി കെട്ടരുതിട്ടാന്ന് വെച്ചാൽ അതിന് കയറാനുള്ളൊരു ചെറിയൊരു സ്പേസ് വേണം. ഈ തേനീച്ചയ്ക്ക് കണ്ട ചെറിയൊരു വിടവേ ഉള്ളൂ, അവർക്കും വലിയ തേനീച്ചൊന്നുമില്ലല്ലോ, ചെറുതേനല്ലേ. അപ്പോൾ വളരെ ചെറിയൊരു സ്പേസ് മതി കേട്ടോ. ഇനി ഇത് കെട്ടിയിട്ട് നമ്മൾ തൂക്കിയിട്ട് ഇതുപോലെ ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിയുമ്പോൾ തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ തേൻ കിട്ടും. നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ അരിപ്പയിൽ നമ്മൾ പൂമ്പൊടി വെച്ചില്ലായിരുന്നു നേരത്തെ, അതിലത്തെ തേനൊക്കെ ഏകദേശം ഇപ്പോൾ ഉറ്റുറ്റി വീണിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ പാത്രത്തിൽ നോക്കി. നമുക്ക് എന്തോരം തേന നോക്കി ഇത്തവണ കിട്ടിയത്, നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്, കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം. ഇനി ഇതുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് വെയിലത്ത് വെക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, ഈ അരിപ്പയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് വല്ല കൊട്ടിയിട്ട് മൂടിയോ നെറ്റ് പോലത്തെ അങ്ങനെ വല്ലതും മൂടിയോ അല്ലെങ്കിൽ പൊടിയോ വല്ലതൊക്കെ വീഴത്തില്ലേ, അങ്ങനെ മൂടിയിട്ട് മൂടി വയ്ക്കുവാണെങ്കിൽ എന്നതാന്ന് വെച്ചാൽ ഇത് ഉരുകിയിട്ട് കുറച്ചും കൂടി തേൻ കിട്ടും നമുക്ക്. പിന്നെ അതുമാത്രമല്ല വെള്ളത്തിൻ്റെ അംശ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് പോയി കിട്ടും. അപ്പം മിനിമം ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമെങ്കിലും വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം, എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ, ഒരു കുഴപ്പവും പറ്റത്തില്ല. നമ്മളിപ്പോൾ എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെയല്ലേ എടുക്കുന്നത്, ഒരു കുഴപ്പമോ കേടോ ഒന്നും പറ്റാറില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മളെല്ലാ കൊല്ലവും ഇതുപോലെയാണ് എടുക്കുന്നത്. കണ്ടില്ലേ നല്ല കട്ടിയായിട്ടുള്ള തേന്, ചെറുതേന് നല്ല കട്ടിയാണ് കേട്ടോ, കളറും കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല ഫ്രഷ് തേനാണ്, അടിപൊളി സംഭവമാണ് കേട്ടോ. കണ്ട കുറച്ചങ്ങ് എടുത്ത് നാക്കിലങ്ങ് തൊട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്, അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടോ ഒന്നും ചേർത്തിട്ടില്ല, ഒരു കേടും പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ബൈ.